السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാർ, എന്നെ മുന്നിലിരിക്കുന്ന എസ് എസ് എഫിലെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, വിധി നിർണയിക്കുന്ന വിധികർത്താക്കളെ, 24-50 സാഹിത്യോത്സവത്തിന്റെ സുഗമ നിർമ്മത്തിലാണ് നാം ഏവരും സംഗമിച്ചിരിക്കുന്നത്. ഈ നിമിഷത്തിൽ എനിക്ക് സമ്മതിക്കാൻ കിട്ടിയ വിഷയം യൂറോപ്പിലെ ജ്ഞാനോദയവും ഇസ്ലാമിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും. യൂറോപ്യൻ കറുത്ത ചിന്തകന്മാർക്കോ ഇസ്ലാമികപരമായിട്ട് അവരുടെ മതങ്ങൾക്കോ പ്രശംസനവും നൽകിയിരുന്നു. അതാണ് തങ്ങൾ പറയുക, വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും സമന്മാരാണോ? തീർച്ചയായും നൽകാലി മൃഗത്തിന് പോലും വിദ്യാഭ്യാസമില്ലാത്തവൻ സമന്മാരില്ലെന്ന് നാം പറയേണ്ടതില്ലല്ലോ. ഇസ്ലാം വിദ്യാഭ്യാസത്തിന് നൽകിയതിനുള്ള പ്രത്യേകതയും പവറും നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായിരുന്നു, നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും വിദ്യാഭ്യാസം കരുതകമാക്കണം. എന്താണ് വിദ്യാഭ്യാസത്തിന് ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ അത് കരുതകമാക്കണം എന്ന് പറഞ്ഞതോ? പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്ന നാടാണ് ചൈന. അവിടെ പോയിട്ടാണെങ്കിലും നിങ്ങൾ വിദ്യാഭ്യാസം കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിലും നിങ്ങൾ അത് നുകരണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. യൂറോപ്യ ജ്ഞാനങ്ങൾക്കോ അബ്ബാസിയ ഭരണ കാലഘട്ടത്തോ യൂറോപ്പിലെ കറുത്ത ചിന്തകന്മാരോ തന്റെ വിദ്യാഭ്യാസ ആവശ്യാർത്ഥം യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളിലേക്ക് കടന്നു കയറുകയും എന്നിട്ട് എന്താണ് അവർ ചെയ്തതെന്നല്ലേ? തന്റെ വിദ്യാഭ്യാസത്തിന്റെ കാരണം മാത്രം പറഞ്ഞ് യൂറോപ്പിലേക്ക് പോവുകയും യൂറോപ്പിലുണ്ടായിരുന്ന സ്പെയിനിലെ ഏറ്റവും വലിയ ലൈബ്രറി കത്തിനശിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇസ്ലാമിലെ ഒരുപാട് പണ്ഡിതന്മാരും ഒരുപാട് ഉലമാക്കളും ഒരുപാട് ആലിമീങ്ങളും അവർ കേവലം ദർസി കിതാബുകൾ മാത്രമല്ല രചിച്ചിരുന്നത്, മറിച്ച് ഇന്ന് ക്യാമ്പസുകളിൽ ഓതി പഠിക്കുന്ന മെഡിക്കലിനും എഞ്ചിനീയറിംഗിനും ഐടിക്കും കെഎസ്സിനും ഐഎസ്സിനും തുടങ്ങിയ സകലമാന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കോ ഇന്ന് കാഴ്ചവെക്കുന്ന ഭൗതിക ക്യാമ്പസിൽ കൂടിയിരിക്കുന്ന വിദ്യാഭ്യാസം നുകരുന്ന ഗ്രന്ഥങ്ങൾ രചിച്ചിരുന്നതോ ഇവിടെ ഉണ്ടായിരുന്ന ആലിമീങ്ങളാണ്. മാത്രമല്ല, അവർ രചിക്കുകയും അത് ഗ്രന്ഥങ്ങളാക്കുകയും ലൈബ്രറികളിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്തു പറ്റി കാലങ്ങൾക്ക് ശേഷം യൂറോപ്യൻ ജ്ഞാനോദയങ്ങൾ യൂറോപ്യൻ പ്രവർത്തകന്മാര് അബ്ബാസിയ ഭരണകാലത്ത് തന്റെ സൗഹൃദം പങ്കിടാണെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസം കരുതലമാക്കാണെന്ന് പറഞ്ഞ് ഈജിപ്തിലേക്ക് വരികയും എന്നിട്ടോ തന്റെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ഒരുപാട് പുസ്തകങ്ങൾ, ഇബ്രാഹിം എന്ന പേരിൽ ഉണ്ടായ പുസ്തകം, യൂസഫ് എന്ന പേരിലുണ്ടായ പുസ്തകം, മൂസ എന്ന പേരിലുണ്ടായ പുസ്തകങ്ങൾ അപ്പടി മാറ്റുകയും എന്നിട്ടോ അവർ അതങ്ങ് പഠിക്കുകയും അതിനെ അവരുടെ ക്രിസ്തീയ ട്രാൻസ്ലേഷൻ ചെയ്യുകയും എന്നിട്ട് പേരുകൾക്ക് മാറ്റം വരുത്തുകയും കംപ്ലീറ്റ് എല്ലാ പുസ്തകങ്ങൾക്ക് തീയിട്ട് നശിപ്പിക്കുകയും എന്നിട്ടോ തീയിട്ട് നശിപ്പിച്ച് ആ ഗ്രന്ഥങ്ങളെ നശിപ്പിച്ച വേശുകൾ നെയ്യിലങ്ങ് കൊണ്ടുപോയിട്ടപ്പോൾ നെയ്യിലങ്ങി ആഗമാനം കറുത്തുപോയി എന്ന ചരിത്രം നമുക്കറിയാമല്ലോ. ഈ ഇതിലൂടെ നമുക്ക് സൂചിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ വിജ്ഞാപനം ഒരുപാട് അത്രയ്ക്കും വലുതായിരുന്നു. പക്ഷേ യൂറോപ്യൻ കറുത്ത മുഖങ്ങൾ ഇതിനെ വേണ്ടുപോലും സ്വയാത്മകമാക്കുകയും എന്നിട്ടോ ദീനിന്റെ പേരിലുള്ള മൂസയെ മോസിയാക്കുകയും ഇബ്രാഹിമിനെ ഇബ്രാഹിമാക്കുകയും ഇങ്ങനെ തുടങ്ങിയ പേരുകൾ മാറ്റി ഇസ്ലാമിന്റെ പേരിൽ അവർ അയിഞ്ഞാടുകയാണ് ചെയ്യുന്നത്. ഒരു കാലഘട്ടത്ത് കടൽ തീരത്ത് കാക്ക പറക്കി തിന്നിരുന്ന യൂറോപ്യ ജ്ഞാനികൾക്ക്, ഉടുക്കാനും തുണുക്കാനും അറിയാത്ത യൂറോപ്യൻ കറുത്ത മുഖങ്ങൾക്ക് എങ്ങനെ തിന്നണമെന്ന് എങ്ങനെ ഉടുക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം. ഇസ്ലാം മതം കൊണ്ടാണ് യൂറോപ്യൻ സയൻസ് ശാസ്ത്രീയമായി സാങ്കേതികമായി ഇന്ന് അത്യോന്നത നിലനിൽക്കുന്നത്. ഇസ്ലാമിന്റെ നിയമസംഹിതകൾ അവിടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ന് മാത്രം പറഞ്ഞ് താൽക്കാലിക വിട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.